തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഈ രാവിലത്തെ ദൈവവചന ധ്യാനത്തിനായി വിശുദ്ധ വേദഗ്രന്ഥത്തിൽ നിന്ന് യോശുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം നാം ധ്യാനിക്കാൻ പോകുന്നത്. ഭൂമിയിലെ സകല ജാതികളും യഹോവയുടെ കൈ ശക്തിയുള്ളതെന്നറിഞ്ഞ് നിങ്ങളുടെ ദൈവമായ യഹോവയെ എന്നേക്കും ഭയപ്പെടേണ്ടതിന്. യഹോവയായ ദൈവം യോശുവയോട് അരുളി ചെയ്യുന്നൊരു ഭാഗമാണ് യോശുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിലെ വിവരണം. വാഗ്ദത്തം ലഭിച്ച ജനം മിസ്രയീമിൽ നിന്ന് കുഞ്ഞാടിൻ്റെ രക്തത്താൽ സംഹാരകൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും കൊടുത്ത് തൻ്റെ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് ദൈവം നടത്തുന്ന രംഗമാണ് പുറപ്പാട് പുസ്തകവും ദൈവത്തിന് സ്തോത്രം യോശുവയുടെ പുസ്തകത്തിലെ വിവരണം. മോശയ്ക്ക് പിൻഗാമിയായി യോശുവയെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ഇസ്രായേലിൻ്റെ മരുഭൂമി യാത്രയിൽ അലറിയൊഴുകുന്ന യോർദാൻ്റെ മുമ്പിൽ ജനമെത്തിയപ്പോൾ യോർദാൻ മുറിച്ചു കടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ദൈവം പറയുന്നൊരു സന്ദേശമുണ്ട്. നിയമപട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ യോർദാൻ്റെ ഒഴുക്ക് നിൽക്കണം. പുരോഹിതന്മാർ യോർദാൻ്റെ നടുവിൽ കാലുറപ്പിച്ചു നിൽക്കുമ്പോൾ വാഗ്ദത്തമുള്ള ജനം യോർദാൻ്റെ നടുക്കൂടെ നടന്ന് മറുകര കയറണം. ജനമെല്ലാം കയറിക്കഴിഞ്ഞ് പുരോഹിതന്മാർ കയറുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞു, യോർദാൻ്റെ നടുക്കുന്ന 12 കല്ലെടുത്ത് ഗിൽഗാലിൽ നാട്ടണം. അവിടെ ജനം ചോദിച്ചു, എന്തിനാണ് ഈ കല്ല് നാട്ടുന്നത്? ദൈവത്തിൻ്റെ ഉത്തരം, നിന്റെ സന്തതി വരുംകാലങ്ങളിൽ ചോദിക്കും ഈ കല്ല് എന്താണ്. അവരോട് പറഞ്ഞു കൊടുക്കണം, നിന്റെ പിതാക്കന്മാരുടെ ദൈവം ഈ യോർദാൻ വറ്റിച്ച് ഹമി തൻ്റെ ജനത്തെ മറുകര കടത്തിയ ഒരു മഹാദൈവമുണ്ടെന്ന് നിന്റെ സന്തതികൾക്ക് പറഞ്ഞു കൊടുക്കണം. മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം നിങ്ങളെ നടത്തിയ വഴികൾ നന്നായി പറഞ്ഞു കൊടുക്കണം. നിന്റെ സന്തതി അത് കേട്ട് വളരണം. അവരിപ്പോൾ നോക്കുമ്പം ഇഷ്ടം പോലെ പണമുണ്ട്, പാർക്കാൻ വീടുണ്ട്, സഞ്ചരിക്കാൻ കാറുണ്ട്, ഒന്നിനും കുറവില്ല. പക്ഷേ എങ്ങനെയാണ് നിന്നെ നടത്തിയതെന്ന് അനുഭവമുള്ളവർ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. സ്തോത്രം, ഇവിടെ ദൈവത്തിന് സ്തോത്രം. യോശുവയുടെ ദൈവം പറയുകയാണ്, യഹോവയുടെ കൈ ശക്തിയുള്ളതെന്നറിഞ്ഞ് സകലരും എന്നെ ഭയപ്പെടണം. ദൈവത്തിൻ്റെ കരം ശക്തിയുള്ള കരമാണ്. 118-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ യഹോവയുടെ വലങ്കരം ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ കരം എവിടെല്ലാം ചലിച്ചിട്ടുണ്ടോ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ ദൈവം മോശയോട് പറയുകയാണ്, മന്ന കൊടുത്ത ജനത്തിന് ഞാൻ ഇറച്ചി കൊടുക്കാൻ പോകേ. അപ്പോൾ മോശ ദൈവത്തോട് ചോദിക്കുക, കർത്താവേ എന്ന് ഒരു ദിവസം കൊടുക്കുമോ? ദൈവം പറഞ്ഞു, ഒരു ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, 30 ദിവസവും കൊടുക്കും. ഉടനെ മോശ ദൈവത്തോട് ചോദിക്കുക, ഇതിനും മാത്രം ആടിനെ എവിടുന്ന് വിട്ടും? കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എൻ്റെ കൈ ഇന്നും കുറുകിപ്പോയിട്ടില്ല, എൻ്റെ വചനം നിവർത്തിക്കുമെന്ന് മോശയെ നീ കാണാൻ പോവാ. ഒരു കാറ്റടിപ്പിച്ചു, കടലിൽ നിന്ന് അമി കാടപ്പക്ഷിയെ ഇസ്രായേലിയ പാളയത്തിൽ പറത്തി ഇറക്കി. എന്താണ് സ്നേഹിത ഇന്ന് പ്രഭാതത്തിലെ സന്ദേശം? യഹോവയുടെ ശക്തിയുള്ള കൈ നീ കാണാൻ പോവാ. അതുകൊണ്ട് പലരും ദൈവത്തെ ഭയപ്പെടാൻ പോവുക. കണ്ണുകളെ അടയ്ക്കാം. അമ്മി, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിന്റെ ശക്തിയുള്ള കരം ഒന്ന് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നീ ഞങ്ങൾക്ക് തന്നത് വാഗ്ദത്തം നിറവേറി കാണാൻ ആഗ്രഹിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മി, യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇന്ന് പ്രഭാതം
യഹോവയുടെ ശക്തിയുള്ള കരം കാണാനുള്ള ഭാഗ്യം ദൈവം ഒരുക്കട്ടെ. ആമീൻ, ആമീൻ, ആമീൻ.